വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ഉള്ളി നന്നാക്കാൻ, ചെറു ഉള്ളി നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ നന്നാക്കാം, നമുക്ക് നന്നാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ചെറു ഉള്ളിയുടെ നമുക്ക് എത്ര ആവശ്യം, ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ള ചെറു ഉള്ളി നമുക്ക് നന്നാക്കി വയ്ക്കാം. ഞാൻ പറഞ്ഞ ടെക്നിക്കിലാണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ചെറിയ ഉള്ളിയുടെ മുൾഭാഗവും അടിഭാഗവും കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. ആദ്യം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ ആവശ്യമുള്ളത്, ഒരാഴ്ചയ്ക്ക് മാത്രം ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ എല്ലാം എടുത്തു എന്നുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തോ ഒരാഴ്ചയ്ക്ക് ആവശ്യമുണ്ട്, അത്രയും മാത്രം എടുത്തിട്ട് അതിൻ്റെ മുൾഭാഗം അടിഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക. നമ്മൾ നന്നാക്കി എടുത്ത ഉള്ളിയുടെ മുകൾഭാഗം അടിഭാഗം കട്ട് ചെയ്തെടുത്ത ഉള്ളിയാണ് കിടക്കണം. ഇനി ഇത് മുങ്ങത്തക്ക വിധം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ ഒരു അരമണിക്കൂർ വെക്കാം. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്പുമ്പോഴേക്കും ഈ ഉള്ളിയുടെ തൊലിയൊക്കെ പോകും. ഇന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ തന്നെത്താൻ വിട്ട് പോകുന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം കുറച്ച് നേരം നിങ്ങൾക്ക് സമയം ഒഴിവുള്ള സമയത്ത് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് തിരക്കുള്ള സമയം കിട്ടും, നമുക്ക് കാലത്ത് ജോലിക്ക് പോകുന്നവരുണ്ടാകും, കുട്ടികൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നവരുണ്ടാകും, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഉള്ളി ഉപ്പേരിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളി ചതച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ ഒരാഴ്ചത്തോളം ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. ഇനി നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറുകളായി. ഇത് നല്ലോണം ഉണങ്ങിയ ഉള്ളിയായതുകൊണ്ട് വിട്ട് പുരത്തിൽ താമസമെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഉള്ളിനെ നല്ലോണം രണ്ട് കൈയുണ്ട് പിന്നെ അമർത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വെള്ളത്തിന് ചെറിയ ചേഞ്ചസ് വേണം നമുക്ക്. നല്ലോണം അമർത്തിയ ഈ തൊലി വേറെ സെപ്പറേറ്റായി പോരും. ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലേദിവസം രാത്രി നമ്മളിത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരൊറ്റ അമർത്തലിന് സാധനം പോരും. ഇത് നല്ലോണം ഉണങ്ങിയ ഉള്ളി ആയതുകൊണ്ടാണ് ഇത് പോരാനിത്ര ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ വീഡിയോ പിടിക്കണ കാരണം ഇത് ഒട്ടും പോരുന്നില്ലാന്ന് തോന്നുന്നു. തൊലി സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. പോകുന്നതൊക്കെ നമ്മൾ നല്ല വെള്ളത്തിലിട്ട് മാറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരില്ല കേട്ടോ, ആ ഒരു ഗുണമുണ്ട്. അല്ലെങ്കിൽ കണ്ണിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം വരും ഈ ഉള്ളി നന്നാക്കി കഴിയുമ്പോഴേക്കും. ഒരു ദിവസത്തെ മെനക്കേടുള്ളൂ. തലേദിവസം രാത്രി ഇടുകയാണെങ്കിൽ പിറ്റേ ദിവസം കാലത്തേക്ക് സുഖമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് പോകുന്ന കിട്ടുള്ളൂ, എല്ലാം കിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് പോരുന്നില്ല, പോരുന്ന വെച്ച് പോരുന്നൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച മേലെ ഇത്ര സ്പീഡിൽ പോകുന്നില്ല. രണ്ട് കൈ കൊണ്ട് നല്ലോണം അമർത്തി വെച്ചാലേ പെട്ടെന്ന് പോകുന്നു. ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലിട്ട രണ്ട് കൈയിട്ട് കാണിക്കാൻ സുഖമാണ്. കുഞ്ഞു പാത്രത്തിലാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ ഉള്ളു. എല്ലാം നമ്മൾ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഇനി അതിനകത്ത് തൊലി മാത്രമേ ഉള്ളൂ. ഒക്കെ എല്ലാം പോകുന്നു. നമ്മൾ നല്ല വെള്ളത്തിലോട്ട് ചെറുതിലൊക്കെ ഉണ്ട്. നല്ലവെള്ളത്തിൽ കിടക്കുന്നു. ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ റോസിന് ഇടുകയാണെങ്കിൽ റോസിന് നല്ല വളമാണത്. റെഡ് കളറ് റോസിന് നല്ല ബെസ്റ്റ് സാധന. അല്ലെങ്കിൽ വേപ്പിന് ഒഴിച്ചാലും നല്ലതാണ്. വേണമെങ്കിൽ വെറുതെ കളയാം. വെറുതെ കളയുന്നുണ്ടെങ്കിൽ ഈ സാധനം റോസിനോ വേപ്പിനോ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് നല്ലോണം ഉള്ളിയുടെ എല്ലാം തൊലിയുടെ എല്ലാ സാധനം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിക്ക്. സാധനം ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ ഇത് നല്ലോണം നല്ല വെള്ളത്തിൽ, ഇപ്പോൾ നമ്മൾ വെള്ളത്തിലാണ് ഇട്ടുന്നത്, നല്ലോണം കഴുകിയതാണെങ്കിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ആ തുണിയിലേക്ക് ഇട്ട് നല്ലോണം തുടച്ചിട്ട് നമ്മൾ ചെപ്പിലാക്കി എടുത്തു വയ്ക്കാം. കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെള്ളത്തിൽ എടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ
വെച്ചിട്ട് നല്ലോണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തുടയ്ക്കുക. ഫുൾ വെള്ളം പോയാൽ അത്രയും നല്ലത്. അയ്യോ എൻ്റെ പിടുത്ത ചെയ്യില്ല, തുടച്ചിട്ട് നമ്മൾ ഇനി നമ്മൾ നല്ല ഏറ്റക്കുള്ള ചെപ്പിലാക്കിയിട്ട് ഇതെടുത്ത് വയ്ക്കും. നമുക്ക് ഒരാഴ്ച വരെ ഈ സാധനം ഇതിൻ്റെ ഉള്ളൊരു കേടില്ലാണ്ട് ഇരിക്കും. ഉള്ളി സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നാളെ നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി ഈ സാധനം ഇതേപോലെ അടിഭാഗം മുൾഭാഗം കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ ഇതിൽ എളുപ്പത്തിൽ ഇടാം. രാത്രി നമ്മൾ കുതിർത്തി ഇടുകയാണെങ്കിൽ തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് കുരു കുതിർത്തി ഇടുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരാഴ്ച നിങ്ങൾക്കിത് സുഖമായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല, കേടൊന്നും വരില്ല. ഒരാഴ്ചത്തോളം ഫ്രിഡ്ജിൽ കേട് കൂടാതെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.